കർത്താവിൻ്റെ ശ്രേഷ്ഠനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേദിയിൽ ബഹുമാന്യരായ ദൈവദാസന്മാർ അനേകർ നമ്മുടെ മധ്യത്തിലുണ്ട്. ദീർഘനാളത്തെ പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും ജാഗരണത്തിൻ്റെയും ഫലമായിട്ടാണ് തിരുവല്ല പട്ടണത്തിൽ ഇത്രയും മനോഹരമായ ഒരു മഹായോഗം സംഘടിപ്പിക്കുവാൻ ദൈവമായ കർത്താവ് സഹായിച്ചത്. ഇതിൻ്റെ പിൻപിൽ പ്രവർത്തിച്ച അനേക യൗവനക്കാരുണ്ട്, ദൈവദാസന്മാരുണ്ട്. എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. കർത്താവിൻ്റെ വിലയേറിയ ദാസന്മാർ പാസ്റ്റർ ജേക്കബ് ജോൺ, OM രാജുക്കുട്ടി, ഇന്നത്തെ ചെയർമാനായിരിക്കുന്ന പാസ്റ്റർ KC സണ്ണിക്കുട്ടി വളരെ മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച് നമ്മെ ആത്മാവിൻ്റെ നിർവൃതിയിൽ ആറാടിക്കുന്ന ശ്രേഷ്ഠമായ ടീം ലോഡ്സൺ ആൻ്റണി ക്വയർ ടീം, എല്ലാവരെയും കർത്താവ് സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ഈ നമ്മുടെ പൊതുയോഗങ്ങളുടെ അഞ്ചാമത്തെ ദിവസത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ 4 ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിരന്തരമായി തൻ്റെ ജനത്തോട് ഇടപെട്ടുകൊണ്ടിരുന്നു. ദൈവശബ്ദം കേട്ട് അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവമായ കർത്താവ് നമ്മെ ബലപ്പെടുത്തിക്കൊണ്ടിരുന്നു. വീണ്ടും നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ഒരു വേദഭാഗം വായിക്കാം. പത്രോസിൻ്റെ 2:1-4 2 Peter 1:4. യെസ്, അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ദൈവസഭയോട് പ്രസ്താവിക്കുന്നു, ആത്മനിറവിൽ പ്രസ്താവിക്കുന്നു, ദൈവം നമുക്ക് അതിമഹത്തായ വാഗ്ദത്തങ്ങൾ, വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. പൗലോസിൻ്റെ 2 ലേഖനങ്ങളാണ് നാം കാണുന്നത്. 1 ലേഖനത്തിൽ പുറത്തുനിന്ന് ദൈവസഭയ്ക്ക് നേരിടുന്നതായ പ്രശ്നങ്ങൾ, പോരാട്ടങ്ങൾ, പ്രതിസന്ധി, ഉപദ്രവങ്ങൾ, അതിനെ വിവരിക്കുകയാണ് ദൈവദാസൻ 1 ലേഖനത്തിൽ കൂടെ ചെയ്യുന്നത്. അപ്പോസ്തലൻ ഓർപ്പിക്കുന്നു, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിച്ചാൽ ലജ്ജിച്ചു പോകരുത്. ക്രിസ്ത്യാനി കഷ്ടതയുടെ, കൊടും ക്രൂരതയുടെ, പ്രതിസന്ധിയുടെ മധ്യത്തിൽ കൂടെ കടന്നുപോയൊരു കാലഘട്ടം കഴിഞ്ഞുണ്ടായിരുന്നു. കർണാടക പോലെയുള്ള ഞങ്ങൾ പാർക്കുന്ന ദേശങ്ങളിലും വടക്കേ ഇന്ത്യയുടെ അനേക സ്റ്റേറ്റുകളിലും ആരാധനയ്ക്കും കൂട്ടായ്മയ്ക്കും ദൈവമക്കൾ ഒരുമിച്ച് കൂടുന്നതിനുമെതിരായി വളരെ ശക്തമായ നിയമങ്ങൾ ഉണ്ടാക്കി അനേകർക്കെതിരായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. കർണാടകത്തിൽ തന്നെ പല പ്രിയപ്പെട്ടവർക്കെതിരായി പോലീസ് കേസ്, കോടതി കേസുകൾ, FIR ഇട്ട്, അങ്ങനെ പ്രതിസന്ധിയിൽ കൂടെയാണ് കടന്നു പോകുന്നത്. ഇവിടെ 1 അധ്യായത്തിൽ അപ്പോസ്തലന് ഓർപ്പിക്കുന്നത്, കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്ന സഭ യേശുവിൻ്റെ സാന്നിധ്യം നിരന്തരം അനുഭവിക്കുന്ന സഭയാണ്. കഷ്ടത അനുഭവിക്കുമ്പോൾ സഭ വളർന്നുകൊണ്ടിരിക്കുകയാണ്, ആന്തരിക ശുദ്ധീകരണം നടക്കുകയാണ്. കഷ്ടത ഒരു സഭയെ തളർത്തുകയല്ല, പഴയ നിയമത്തിൽ പുറപ്പാടിൽ വായിക്കുന്നത് പോലെ പീഡിപ്പിക്കുന്തോറും അവർ വർദ്ധിച്ചുകൊണ്ടിരുന്നു. ഭാരതത്തിലെ ക്രൈസ്തവ സഭ പീഡകളിൽ കൂടെ തളർത്താമെന്ന്, തകർക്കാമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് വെറും മിഥ്യാബോധം മാത്രമാണ്. യേശു ക്രിസ്തുവാണ് സഭയുടെ നാഥൻ, യേശു ക്രിസ്തുവാണ് സഭയുടെ നാഥൻ. പ്രതിസന്ധികളിൽ, കഷ്ടങ്ങളിൽ തളർന്നു പോകാതെ നിലനിൽക്കുന്ന, സഭയെ വർദ്ധിപ്പിക്കുന്ന ദൈവമാണ്. എവിടെ പ്രശ്നങ്ങളുണ്ടോ, എവിടെ എതിർപ്പുകളുണ്ടോ, അവിടെ ദൈവസഭ വളരും. അത് ദൈവത്തിൻ്റെ വ്യവസ്ഥയാണ്. 2 അധ്യായത്തിലേക്ക് വരുമ്പോൾ ആന്തരികമായ പ്രശ്നങ്ങൾ ദൈവസഭയിൽ നേരിടുന്നു. ബാഹ്യമായ പ്രശ്നങ്ങൾ കുറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധിയാണ് ആന്തരികമായ പ്രശ്നങ്ങൾ ഉണ്ടാകുക എന്നുള്ളത്. 2 അധ്യായത്തിൽ നാം വായിക്കുന്നു, 1 വാക്യം മുതൽ, എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു, അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടാക്കന്മാരുണ്ടാകും. ക്രിസ്തീയ സഭയിൽ ദുരുപദേഷ്ടാക്കന്മാർ 1-ാം നൂറ്റാണ്ട് മുതൽ ഉണ്ടായിരുന്നു, ആരംഭകാലങ്ങളിൽ ഉണ്ടായിരുന്നു. ഉപദേശത്തിനെതിരായി സാത്താന്യമായ ഉപദേശം ദൈവസഭയിലേക്ക് കൊണ്ടുവന്ന അനേകരുണ്ടായിരുന്നു എന്ന് നാം വായിക്കുന്നു. അവർ നാശകരമായ ഉപദേശങ്ങളെ നുഴയിച്ച് തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ദീർഘനാശമുണ്ടാക്കും. അവരുടെ ദുഷ്പ്രവൃത്തികളെ പലരും അനുകരിക്കും. അവർ നിമിത്തം സത്യമാർഗം ദുഷ്ടിക്കപ്പെടും. അവർ ദ്രവ്യാഗ്രഹത്തിൽ കൗശലവാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭമാക്കും.
ദൈവസഭയെ വാണിഭമാക്കി ദ്രവ്യാഗ്രഹത്തിന്റെ കൗശലവാക്ക് പറയുമെന്ന് ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ ദൈവത്തിന്റെ ദാസൻ ആത്മാവിൽ ഓർപ്പിച്ചു. ഇന്നത് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവർക്ക് വരുന്ന നാശം വളരെ പെട്ടെന്നായിരിക്കുമെന്ന് ദൈവാത്മാവ് ഓർപ്പിക്കുകയാണ്. കാരണം ദൈവസഭയുടെ നാഥൻ കർത്താവാണ്. സഭയുടെ ഓരോ പ്രവർത്തനങ്ങളെയും അതിൻ്റെ പ്രവർത്തന മണ്ഡലങ്ങളെയും നിരന്തരമായി സൂക്ഷ്മമായി വീക്ഷിക്കുന്ന ഒരു കർത്താവുണ്ട്. അവിടുന്ന് അരുളി ചെയ്ത് ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് അരുളിച്ച് ദൈവസഭ ഈ രണ്ട് പ്രതിസന്ധിയുടെ മധ്യത്തിലും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. സഭയുടെ ഐക്യതയ്ക്ക് വേണ്ടി ഈ ആരംഭിച്ചിരിക്കുന്ന ഉണർവ് 2024 എന്ന ഈ പ്രസ്ഥാനം ഇത് ഒറ്റ മീറ്റിംഗോടെ നിർത്തുകയല്ല, കേരളത്തിൻ്റെ വിവിധയിടങ്ങളിലും ഭാരതത്തിൻ്റെ വിവിധയിടങ്ങളിലും ലോകത്തിൻ്റെ വിവിധയിടങ്ങളിലും നമ്മുടെ ചിന്തകൾ മാറി, ഗ്രൂപ്പിസം മാറി, എല്ലാം മാറി ദൈവസന്നിധിയിൽ ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാത്തുകൊണ്ട് കർത്താവിന് വേണ്ടി വിശ്വസ്തതയോടെ നിൽക്കണം. ദൈവാത്മാവ് ഓർപ്പിക്കുകയാണ്. കർത്താവിൻ്റെ ദാസൻ ജേക്കബ് ജോണിനും പ്രിയപ്പെട്ടവർക്ക് നൽകിയ ആ നല്ല ദർശനത്തിനായ ദൈവത്തിന് സ്തോത്രം. നമ്മൾ ഒന്നിച്ചു നിൽക്കേണ്ട സമയമാണിത്. ഇന്നത്തെ ഭാരതത്തിൽ ദൈവമക്കൾ, പെന്തക്കോസ് ദൈവജനം ഒരുമിച്ച് നിന്ന്, ഒരുമിച്ച് പ്രാർത്ഥിച്ച്, ഒരുമിച്ച് പ്രവർത്തിച്ച് യേശുവിൻ്റെ വലിയ നാമത്തെ ഉയർത്തുവാൻ ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അതിനേറ്റവും ആവശ്യമായിരിക്കുന്നത് യേശു ക്രിസ്തു അരുളി ചെയ്തിരിക്കുന്ന ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ, വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. വിലയേറിയ വാഗ്ദത്തങ്ങൾ ആണ് ഒരു വ്യക്തിയുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നത്. വാഗ്ദത്തങ്ങളിൽ അടിസ്ഥാനപരമായി വിശ്വസിക്കുന്ന, അതിൽ ആശ്രയിക്കുന്ന, അത് ഏറ്റെടുക്കുന്ന, എൻ്റേതാണ് ദൈവത്തിൻ്റെ വാഗ്ദത്തം എന്ന് ഏറ്റെടുക്കുന്നവരെയാണ് ദൈവം അനുഗ്രഹിക്കുന്നത്. മ്ലാനമായ ഹൃദയത്തോടെ, ദുഃഖത്തോടെ, ഭയത്തോടെ ഏദൻ പറദീസായിൽ നിന്ന് ആദം ഹൗമാരുടെ അടുത്തേ കർത്താവ് കടന്നു വന്നൊരു വാഗ്ദത്തം നൽകി. സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ തകർക്കും. അവർ സാത്താൻ്റെ അടിമത്തത്തിലായി എല്ലാം നഷ്ടപ്പെട്ടവരായി തീർന്നപ്പോൾ ഒരു പ്രത്യാശയുടെ അന്നങ്കൂരം അവർക്ക് നൽകി. സ്ത്രീയുടെ സന്തതിയായി ദൈവത്തിൻ്റെ പുത്രൻ ഭൂമിയിലേക്ക് ഇറങ്ങി വരും, പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. അതാണ് ദൈവത്തിൻ്റെ ഒന്നാമത്തെ വാഗ്ദത്തം. ആ യേശു ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടിയുള്ള വഴിയൊരുക്കുകളാണ് മറ്റ് പഴയ നിയമത്തിലെ ഓരോ അധ്യായങ്ങളിലും കാണുവാൻ സാധിക്കുന്നത്. ഉൽപ്പത്തി 12 അധ്യായത്തിൽ നാം കാണുന്നു, നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. യഹൂദൻ എന്ന ആ സന്തതി മുഖാന്തരം മാത്രമല്ല, നാം വായിക്കുന്നു ഗലാത്തി ലേഖനത്തിൽ നാം വായിക്കുന്നു അത് ക്രിസ്തുവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. യേശു ക്രിസ്തുവാണ് ലോകത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഏക ഉദ്ധാരകൻ. ഏക കാരണം യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിനെ നാം സ്വീകരിച്ചതാണ് ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം യേശു ക്രിസ്തുവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ചതാണ്. അനുഗ്രഹങ്ങളെല്ലാം ദൈവം നൽകുന്ന യേശു ക്രിസ്തു മുഖാന്തരമാണ്. സ്വർഗത്തിലെ സകലവിധ അനുഗ്രഹങ്ങളാലും ക്രിസ്തു യേശുവിൽ ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നുവെന്ന് നമുക്ക് എഫേസ്യ ലേഖനത്തിൽ കാണാൻ സാധിക്കുന്നു. ഇൻ ക്രൈസ്റ്റ് എന്നുള്ള വാക്ക് 35 പ്രാവശ്യം എഫേസ്യ ലേഖനത്തിൽ തന്നെയുണ്ട്. അതിൻ്റെ അർത്ഥം യേശു ക്രിസ്തുവിൽ കൂടെയാണ് നമുക്ക് ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നൽകിയിരിക്കുന്നത്. കർത്താവിനെ സ്വീകരിച്ചതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ ഭാഗ്യം. ഞാൻ പറയട്ടെ, ഞാൻ കുറേ നാൾ മംഗലാപുരം പട്ടണത്തിൽ കർത്താവിൻ്റെ വേല ചെയ്യുകയും അവിടെ ഡിസ്ട്രിക്റ്റിൻ്റെ ചുമതല വഹിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. മംഗലാപുരം പട്ടണത്തിൻ്റെ സൈഡിൽ കൂടെ ഒഴുകുന്ന ഒരു വലിയ നദിയാണ് നേത്രാവതി നദി. ഞാൻ 1000 പ്രാവശ്യം ആ നദിയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആ പാലത്തിൽ കൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. 1 കിലോമീറ്റർ നീളമുണ്ട് ആ നദിക്ക് വീതി. 1 കിലോമീറ്റർ വീതിയുള്ള വലിയ നദിയാണ്. 4-5 വർഷത്തിന് മുമ്പ് ഒരു സംഭവം നടന്നു, ഒരുപക്ഷെ നിങ്ങൾ പത്രങ്ങളിൽ വായിച്ച് കാണും. മഹാധനികനായ ഒരു മനുഷ്യൻ, ഇന്ത്യയിലെ വലിയ ധനികനായ ഒരു മനുഷ്യൻ, 40,000 ജോലിക്കാർ അദ്ദേഹത്തിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നുണ്ട്. 6,000 ഏക്കർ കാപ്പിത്തോട്ടം കൊടകുമലകളിൽ ആ മനുഷ്യനുണ്ട്.
ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായിരുന്ന എസ് എം കൃഷ്ണയുടെ മരുമകൻ ആ വലിയ ധനികനായ മനുഷ്യൻ ജീവിതത്തിൻ്റെ പ്രശ്നം നേരിട്ടപ്പോൾ പ്രതിസന്ധി നേരിട്ടപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ആ മനുഷ്യൻ തൻ്റെ BMW കാർ നദിക്കരയിലേക്ക് കൊണ്ട് നിർത്തി ഡ്രൈവറോട് പറഞ്ഞു ഇവിടെ നില്ല് എന്ന് പറഞ്ഞ് ഓടിയിറങ്ങി ആ നദിയുടെ പാലത്തിൽ നിന്ന് ചാടി മനുഷ്യൻ ആത്മഹത്യ ചെയ്തു. എന്താണ് കാരണം? ഞാൻ 1000 പ്രാവശ്യം ഞാൻ പറഞ്ഞല്ലോ, ആ നദിയുടെ റോഡിൽ കൂടെ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. ഒരു എൻ്റെ ജീവിതത്തിലും അനേക പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, സാമ്പത്തിക ഞെരുക്കങ്ങളെല്ലാം എനിക്കുണ്ടായിട്ടുണ്ട്. എന്നാൽ ഒരിക്കൽ പോലും അങ്ങനെ ചിന്ത വരാതിരിക്കാൻ കാരണം ഒന്നേ ഉള്ളൂ, യേശു എൻ്റെ രക്ഷകനായിട്ടുണ്ടെന്നുള്ളതാണ്. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലും അവൻ്റെ മേലിട്ടുകൊള്ളുവീൻ എന്നുള്ള ദൈവജനം നാം, ആ വാഗ്ദത്തം നാം ഓർക്കണം. എൻ്റെ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ, പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, മുൻപോട്ട് പോകാൻ കഴിയുന്നില്ലെന്നുള്ള ചിന്ത വരുമ്പോൾ, ദൈവസന്നിധിയിൽ മുട്ടുകുത്തി അല്പനേരം പ്രാർത്ഥിച്ച് കണ്ണുനീരൊഴുക്കി കഴിയുമ്പോൾ, നമ്മുടെല്ലാം അനുഭവക്കാരാണ്, നമ്മുടെ പ്രശ്നങ്ങളെല്ലാം മഞ്ഞുപോലെ ഉരുകി മാറുന്നത് കാണുവാൻ സാധിക്കുന്നു. അത് വിശ്വസിക്കുന്നവരും അനുഭവിക്കുന്നവരും മാത്രം. കരങ്ങളുയർ ദൈവത്തിന് സ്തോത്രം ചെയ്യാം, കരങ്ങൾ അടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയാ! അവൻ നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്, നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്, നിന്റെ ഭാവിക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്, നിന്റെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ഒരു നല്ല രക്ഷകനാണ് അവൻ. അവൻ്റെ വാഗ്ദത്തമാണ് അവൻ നിനക്ക് വേണ്ടി കരുതുന്നതാകയാൽ നിന്റെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുവീൻ. യേശു ക്രിസ്തു വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണ്. അവിടുത്തെ വാഗ്ദത്തങ്ങൾ ഒരിക്കലും മാറാത്ത വാഗ്ദത്തങ്ങളാണ് നമ്മുടെ കർത്താവ് നൽകിയിരിക്കുന്നത്. മനുഷ്യൻ വാക്ക് പറഞ്ഞാൽ മാറിയെന്ന് വരും. മനുഷ്യൻ്റെ വാഗ്ദത്തങ്ങളെല്ലാം ഒരുപക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ അതെല്ലാം മാറ്റി പറഞ്ഞെന്ന് വരാം. എന്നാൽ കർത്താവിൻ്റെ വാഗ്ദത്തങ്ങൾ ഒരിക്കലും മാറുകയില്ല. കൊരിന്ത്യരുടെ 2:1, 2 Corinthians 1 അതിൻ്റെ 18 മുതൽ 18:19 ഞാനും സിൽവാനോസും തീമത്തിയോസും നിങ്ങളുടെ ഇടയിൽ പ്രസംഗിച്ച ദൈവപുത്രനായ യേശു ക്രിസ്തു ഒരിക്കൽ ഉവ്വെന്നും മറ്റൊരിക്കൽ ഇല്ല എന്നുമായിരുന്നില്ല. പ്രൈസ് ദ ലോർഡ്. യേശു ക്രിസ്തു ഒരിക്കൽ ഉവ്വ്, മറ്റൊരിക്കൽ ഇല്ല എന്നുമായിരുന്നില്ല. അവനിൽ ഉവ്വ് എന്നത്രേ. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും ഓർക്കണം, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ 8000 വാഗ്ദത്തങ്ങൾ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. 8000 വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അപ്പോസ്തലൻ പറയുന്നു, എത്രയുണ്ടെങ്കിലും അവനിൽ ഉവ്വ് എന്ന് മാത്രമാണ്. ഹല്ലേലൂയാ! അവനിൽ ഉവ്വ് എന്ന് മാത്രം. അതുകൊണ്ട് നാം എന്ത് പറയണം? ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ലഭിക്കുമ്പോൾ ആമീൻ എന്ന് പറയണമെന്നാണ് കർത്താവ് അരുളി ചെയ്തത്. പ്രസംഗികളുടെ പ്രഭുവായ സ്പർജൻ, സ്പർജൻ ഇങ്ങനെയാണ് ഈ വാഗ്ദത്തങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ഡിമാൻഡ് ഡ്രാഫ്റ്റ് പോലെയാണ്. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ഡിമാൻഡ് ഡ്രാഫ്റ്റ് പോലെയാണ്, ചെക്കല്ല. ചെക്കാണെങ്കിൽ ബാങ്കിൽ കൊടുക്കുമ്പോൾ ചിലപ്പോൾ എന്ത് വരും? അത് ബൗൺസായെന്ന് വരും. എന്നാൽ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ഡിമാൻഡ് ഡ്രാഫ്റ്റാണ്, ഒരിക്കലും ബൗൺസാകത്തില്ല. മനുഷ്യൻ്റെ വാഗ്ദത്തങ്ങളിൽ അനേക പ്രാവശ്യം ബൗൺസായെന്ന് വരാം, അത് അസാധ്യമായി തീർന്നെന്ന് വരാം, സാധിച്ചില്ലെന്ന് വരാം. എന്നാൽ ദൈവം വാഗ്ദത്തം ചെയ്തപ്പോൾ അത് ഡിമാൻഡ് ഡ്രാഫ്റ്റാണ്, അത് ഫലകരമായിട്ട് തീരും. നിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് നീ പ്രാർത്ഥിക്കുമെങ്കിൽ, ദൈവസന്നിധിയിൽ നീ കാത്തിരിക്കുമെങ്കിൽ, നിൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. ഡിമാൻഡ് ഡ്രാഫ്റ്റാണ്. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവനിൽ ഉവ്വ് എന്നത്രേ. യേശു ക്രിസ്തുവിന് ഉവ്വ് എന്ന് മാത്രമേ ഉള്ളൂ. അസാധ്യം എന്നൊരു വാക്കില്ല. യേശു ക്രിസ്തു അസാധ്യം എന്നൊരു വാക്കില്ല. അവനെല്ലാം സാധ്യമാക്കുന്ന ദൈവമാ. എത്ര പേര് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. അനേക ചോദ്യങ്ങളുമായിട്ടായിരിക്കാം ഒരുപക്ഷേ നീ ഇന്ന് വന്നിരിക്കുന്നത്.
അനേക പ്രശ്നങ്ങളുമായിട്ടായിരിക്കാം വന്നിരിക്കുന്നത്. എന്റെ പ്രശ്നങ്ങൾക്ക് എന്താണ് പരിഹാരമില്ലാത്തത് എന്ന് ചിന്തിച്ച് ഹൃദയത്തിൽ ഭാരപ്പെട്ടുകൊണ്ട് കടന്നു വന്നിരിക്കുന്ന പലരും ഇവിടെയുണ്ട്. ഇന്ന് രാത്രി ദൈവാത്മാവ് ഓർപ്പിക്കുന്നു, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവനിൽ ഉവ്വ എന്ന് മാത്രമേ ഉള്ളൂ. ദൈവവാഗ്ദത്തങ്ങൾ അവിടെ നിവർത്തിക്കുന്ന ദൈവമാണ്, ദൈവവാഗ്ദത്തങ്ങൾ നിവർത്തിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ്യ. കർത്താവിൻ്റെ വചനമുണ്ട്, എന്നോട് ചോദിച്ചുകൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരാം. എന്നോട് ചോദിച്ചുകൊള്ളുക. കർണാടക സ്റ്റേറ്റിൽ ഞാനിവിടെ ചെല്ലുമ്പോൾ 4 സഭകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ വചനം വെച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഇന്ന് 1000 ദൈവദാസന്മാരും സഭകളും കർണാടക സ്റ്റേറ്റിലുണ്ട്. ഞാൻ എൻ്റെ അനുഭവം പറയുന്നത് കേട്ട് പഠിച്ച കാര്യമല്ല, വായിച്ചു പഠിച്ച കാര്യമല്ല, എൻ്റെ വ്യക്തിപരമായ അനുഭവമാണ് ഞാൻ പറയുന്നത്. ഒരു പുതിയ സ്ഥലത്തൊരു വേല ആരംഭിക്കണം, ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്നു. ഈ വാക്യം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. കർത്താവെ, നീ കൽപ്പിച്ചിട്ടുണ്ട് എന്നോട് ചോദിച്ചുകൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായി തരാം. മംഗലാപുരത്തിനടുത്ത് 15 കിലോമീറ്റർ അപ്പുറത്തൊരു സ്ഥലത്ത് ഒരു പുതിയ വേല ആരംഭിക്കാനായിട്ട് ദൈവം നൽകിയ പ്രേരണ അനുസരിച്ച് ഞാൻ, തുളു സംസാരിക്കുന്ന ജനങ്ങളാണ് അവിടെയുള്ളത്, തുളു ഭാഷ, കർണാടകത്തിൽ കർണാടക, തെലുങ്ക്, തുളു, കൊങ്കണി, ഇങ്ങനെ 4-5 ഭാഷകളുള്ള ജനങ്ങളുണ്ട്. തുളു ഭാഷക്കാരുടെ ഇടയിൽ ഒരു സഭ ആരംഭിക്കാനായിട്ട് ദൈവം നൽകിയ പ്രേരണ അനുസരിച്ച് ഞാൻ അവിടെ ചെന്നു. ഞങ്ങളവിടെ ചെന്ന് ഭവനങ്ങൾ സന്ദർശിച്ച് കന്നഡ തുളു അറിയാവുന്ന ഈ പാസ്റ്റർ എൻ്റെ കൂടെ ഉണ്ട്. ഞങ്ങളിങ്ങനെ പല ഭവനങ്ങൾ സന്ദർശിച്ച് ട്രാക്ട് കൊടുത്തു, സുവിശേഷം പറഞ്ഞു. വൈകിട്ട് 1:30 ഒരു കന്നഡ സഹോദരൻ അവിടെ ഉണ്ട്. ആ സഹോദരൻ്റെ കൂടെയാണ് ഞങ്ങളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവൻ തുളു ഭാഷക്കാരനാണ്. അവൻ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, ഇവിടെ അടുത്തൊരു വീടുണ്ട്, വീട്ടിലൊന്ന് പോയി ഒന്ന് പ്രാർത്ഥിക്കാമോ. ഞാൻ പറഞ്ഞു, അതിനുവേണ്ടിയാണല്ലോ നമ്മൾ വന്നത്. ഞങ്ങൾ അവിടെ ചെന്നു. 1:30 അവിടെ ചെന്നപ്പോൾ ഒരു സ്ത്രീ ആ വീടിൻ്റെ ഫ്രണ്ടിൽ കട്ടിലേക്ക് കിടക്കുകയാണ്. അന്വേഷിച്ചപ്പോൾ മംഗലാപുരം ഫാദർ മുള്ളേഴ്സ് മെഡിക്കൽ കോളേജിൽ നിന്ന് ബ്രെയിൻ ട്യൂമറായി മരണത്തോട് സമീപിച്ച് മൂക്കിൽ കൂടെ ട്യൂബൊക്കെ ഇട്ട് അവിടെ കിടക്കുകയാണ്. ആ വീടിൻ്റെ ഗേറ്റ് കടന്ന് ഉള്ളിലോട് ചെന്നപ്പോൾ തന്നെ വലിയ പൈശാചിക പോരാട്ടത്തിൻ്റെ ഫീലിങ് ഞങ്ങളുടെ ഹൃദയത്തിലുണ്ടായി. ഇങ്ങനെ ജാതികളുടെ മധ്യത്തിൽ സുവിശേഷം അറിയിക്കാൻ പോകുന്ന ദൈവദാസന്മാർക്ക് ഇതെല്ലാം അറിയാം. ഒരു വീട്ടിൽ ഞങ്ങൾ ചെന്ന് കാല് കുത്തുമ്പോൾ തന്നെ പെന്തിക്കോസുകാരുടെ വീടാണെങ്കിലും കുടുംബ പ്രാർത്ഥനയുള്ള വീടാണോ, ഭാര്യയും ഭർത്താവും വഴക്കുണ്ടാക്കുന്ന വീടാണോ, ഞങ്ങൾക്ക് ഫീൽ ചെയ്യാൻ കഴിയും. ഈ പൈശാചിക പോരാട്ടത്തിൻ്റെ ശക്തമായ ഒരു വേലിയേറ്റം ഞങ്ങൾ അനുഭവിച്ചു. ഞങ്ങളിവിടെ ധൈര്യമായിട്ട് യേശുവിൻ്റെ നാമത്തിൽ കടന്നിയെന്ന് അവരോട് സുവിശേഷം പറഞ്ഞു. പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ച് കണ്ണു തുറന്നപ്പോൾ മുറ്റം നിറയെ ആളുകൾ നിൽക്കുക. എന്നോടുകൂടെയുള്ള പാസ്റ്ററോട് ഞാൻ പറഞ്ഞു, ഇത്രയും പേരെ എങ്ങനെ 7 മണിയായി എങ്ങനെ വിട്ടിട്ട് പോകാൻ പറ്റും, ഇവിടെ ഒരു മീറ്റിംഗ് നടത്താമെന്ന് പറഞ്ഞ് ആ മുറ്റത്തൊരു പരസ്യോഗം ഞങ്ങൾ നടത്തി. ശ്രീയേശു നാമ അതിശയ നാമ എന്ന് പാട്ടുപാടി ഒരു പരസ്യ വചനം പറഞ്ഞു. പലരും മുൻപോട്ട് വന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ പറയട്ടെ, ഞങ്ങൾ തിരിച്ചെയ്യാൻ വന്നു, വീട്ടിൽ വന്നു, പിറ്റേ ദിവസം വിവരം അറിഞ്ഞു. മംഗലാപുരത്ത് ഫാദർ മുള്ളേഴ്സ് ഹോസ്പിറ്റലിൽ നിന്ന് ബ്രെയിൻ ട്യൂമറായി മരണത്തോട് സമീപിച്ചു കിടന്ന ആ സ്ത്രീ അത്ഭുത സൗഖ്യമായി, അത്ഭുത സൗഖ്യമായി. അവർ വിശ്വസിച്ചു, ദൈവജനം കേട്ടു, അവരെ സ്നാനപ്പെടുത്തി, അവർ സഭയെ ആരംഭിച്ചു. കർത്താവിൻ്റെ വാഗ്ദത്തമാണ്, എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായി തരാം. 25 വിശ്വാസികളും 30 വിശ്വാസികളും 40 വിശ്വാസികളുമായിട്ടിരിക്കും ദൈവദാസന്മാരെ. ദൈവസന്നിധിയിൽ വീടുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് നീ പ്രാർത്ഥിക്ക്. നിൻ്റെ സഭ അനുഗ്രഹിക്കപ്പെടുന്നു കാണാൻ പോകുകയാണ്. നിൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നു കാണാൻ പോകുകയാണ്. ദൈവപ്രവർത്തി നിൻ്റെ ജീവിതത്തിൽ വ്യാപരിക്കുന്നത് കാണാൻ പോകുകയാണ്. ഹല്ലേലൂയ്യ. കാരണം ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അതെൻ്റേതായിട്ട് നാം ഏറ്റെടുക്കണം. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവന് ഉമ്പുവെന്ന് മാത്രമേ ഉള്ളൂ. നീ പ്രശ്നങ്ങളിൽ കൂടെയാണോ ഇന്ന് കടന്നു പോകുന്നത്? ഞെരുക്കത്തിൽ കൂടെയാണോ നീ കടന്നു പോകുന്നത്? കർത്താവ് അരുളി ചെയ്തു, ഞാൻ ഞെരുക്കത്തിലിരുന്നു,
നീ എനിക്ക് വിശാലത വരുത്തി, വിശാലത വരുത്തുന്ന ദൈവമാ. ഹല്ലേലൂയ്യ. ഏറ്റെടുത്തുകൊണ്ട് പറ, ദൈവസന്നിധിയിൽ കരമുയർത്തി ഏറ്റെടുത്തുകൊണ്ട്, കർത്താവെ എൻ്റെ ഞെരുക്കത്തിൻ്റെ പ്രതിസന്ധിയുടെ പ്രശ്നത്തിൻ്റെ അവസ്ഥകൾക്ക് നീ വ്യത്യാസം വന്ന് ഇന്ന് രാത്രി മുതൽ ഒരു വിശാലത്തിലേക്ക് എന്നെ നടത്തണമേ. നിന്റെ ഞെരുക്കൻ മാറാൻ പോകുകയാണ്, നിന്റെ പ്രശ്നങ്ങൾ മാറാൻ പോകുകയാണ്, നീ ഇന്ന് കടന്നു പോകുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ടാകാൻ പോകുകയാണ്. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവനിൽ ഉവ്വ് എന്ന് മാത്രമാണ്. അതിനോടുകൂടെ ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും ദൈവത്തിനൊരു സമയമുണ്ട്. അബ്രഹാമിന് ദൈവം വാഗ്ദത്തം കൊടുത്തു, നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അബ്രഹാം ദൈവസന്നിധിയിൽ കാത്തിരുന്നു, നാളുകൾ നീണ്ടുപോയി, ദൈവത്തിൻ്റെ വാഗ്ദത്തം നിറവേറ്റുന്നില്ലല്ലോ എന്ന് അബ്രഹാം ചിന്തിച്ചു. അബ്രഹാം വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ഇവിടെ റോമാലേഖനത്തിൽ വായിക്കുന്നു, അബ്രഹാം തന്റെ ശരീരത്തിൽ ക്ഷീണിച്ചെങ്കിലും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. അവൻ എന്ത് ചെയ്തു എന്നാണ് റോമാലേഖനം 4-ാം അധ്യായത്തിൽ പറയുന്നു. റോമാലേഖനത്തിൽ പറയുന്നു, ദൈവത്തിന്റെ വാഗ്ദത്തത്തെങ്കിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ ആരംഭിച്ചു. നിന്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിനായിട്ട് ഇന്നലെ വരെ ഒന്നും നടന്നില്ലല്ലോ, ഇന്ന് വരെ ഒന്നും നടക്കുന്നില്ലല്ലോ എന്ന് ചിന്തിച്ച് ഭാരപ്പെട്ടിരിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഓർപ്പിക്കുന്നത് വിശ്വാസത്തിൽ നീ ശക്തിപ്പെടണം. ഈ പൊതുയോഗം അതിനുവേണ്ടിയാണ് വെച്ച് ആത്മാവ് നിന്നോട് സംസാരിക്കുകയാണ്. വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ ഇന്ന് മുതൽ നീ ആരംഭിക്കുമെങ്കിൽ നീ അറിയാത്ത അത്ഭുതം നിന്റെ കുടുംബത്തിൽ നടക്കാൻ പോകുകയാണ്, നിന്റെ വ്യക്തി ജീവിതത്തിൽ നടക്കാൻ പോകുകയാണ്. അത് വിശ്വസിക്കുന്ന ഒരു കരങ്ങളടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ്യ. അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. ദൈവവാഗ്ദത്തങ്ങളെ സംശയിക്കരുത്. ഒരിക്കൽ മോശ ദൈവത്തോട് അപേക്ഷിച്ച് കർത്താവ് ഈ ജനം അവർക്ക് ഇറച്ചി തിന്നണമെന്ന് അവർ പറയുന്നു, ഞാൻ എന്ത് ചെയ്യണം? മരുഭൂമിയിലാണ്. അവർക്ക് മന്ന കൊടുക്കുന്നുണ്ട്, അവർക്ക് മന്ന പോരാ, ഈ സാരമില്ലാത്ത ആഹാരം ഞങ്ങൾക്ക് എന്തിന് എന്നവർ പറയുകയാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നാളുകൾ കഴിയുമ്പോൾ സാരമില്ലാത്ത ആഹാരമായിട്ട് മാറും. മന്ന തേൻകൂട്ടിയ ദോശ പോലെ രുചികരമായ ശക്തന്മാരുടെ ആഹാരമാണ്. മന്ന ഭക്ഷിച്ചവരെക്കുറിച്ച് നാം വായിക്കുന്നത് എന്താണ്? അവരുടെ 40 വർഷം മരുഭൂമിയിൽ കൂടെ നടന്നിട്ട് ഒരു കാല് വീങ്ങിയില്ല, അവരുടെ വസ്ത്രം പഴകിയില്ല. നീ ദൈവത്തിൻ്റെ ശക്തന്മാരുടെ ആഹാരം ഭക്ഷിച്ചാൽ അസാധാരണമായ ദൈവം നിന്നെ ബലപ്പെടുത്തും. അവരുടെ ഇടയിൽ ഒരു രോഗി ഉണ്ടായിരുന്നില്ല എന്ന് നാം വായിക്കുന്നു. വാചനമയച്ച് അവൻ സൗഖ്യമാക്കിയെന്ന് നാം വായിക്കുന്നു. എന്നാൽ അവർ പറയുകയാണ്, ഞങ്ങൾക്കിത് പോരാ, നമുക്ക് ഇറച്ചി തിന്നണം. മോശ ദൈവത്തോട് പറഞ്ഞു. കർത്താവ് അരുളി ചെയ്തു, മോശയെ, ഞാൻ 1 മാസം മുഴുവനും, 1 ദിവസമല്ല 10 ദിവസമല്ല 20 ദിവസമല്ല, 1 മാസം മുഴുവനും അവർക്ക് തിന്നാൻ ഞാൻ ഇറച്ചി കൊടുക്കും. മോശ അത്ഭുതപ്പെട്ടു പോയി. മോശ കർത്താവിനോട് പറഞ്ഞു, പെട്ടെന്ന് തൻ്റെ ജുബായുടെ കേശിയയിൽ നിന്ന് സെൻസസിൻ്റെ ബുക്ക് എടുത്ത് നോക്കിയിട്ട് പറഞ്ഞു, കർത്താവേ, എന്നോടുകൂടെ 600,000 കാലാളുകളുണ്ട്, ഇവർക്ക് മുഴുവനും നീ എന്നിങ്ങനെ ഭക്ഷണം കൊടുക്കുമെന്നാണ് നീ പറയുന്നത്? കാളകളെ അറുക്കുമോ, മത്സ്യത്തെ പിടിച്ചുകൂട്ടുമോ? കർത്താവ് ചോദിക്കുന്ന ചോദ്യം, മോശയെ, എൻ്റെ കൈ കുറുകിപ്പോയോ, എൻ്റെ കൈ കുറുകിപ്പോയോ? ഞാൻ വാക്ക് പറഞ്ഞിട്ട് സാധ്യമല്ലെന്ന് പറയുന്ന ദൈവമല്ല. ഞാൻ വാക്ക് പറഞ്ഞാൽ അസാധാരണ സാഹചര്യങ്ങളിലും ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാ. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവനിൽ ഉവ്വ് എന്ന് മാത്രമേ ഉള്ളൂ. യഹോവയുടെ കൈ കുറുകിപ്പോയോ? രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ കൈ കുറുകിപ്പോയോ? ഈ വചനം നീ ഏറ്റെടുക്കണം. സഹോദരി മാതാവേ, സഹോദര ദൈവദാസനെ, ഈ വചനം ഏറ്റെടുക്കണം. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ കൈ കുറുതായിട്ടില്ല. കേൾപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ ചെവി മന്ദമായിട്ടുമില്ല. നിന്റെ ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ട്, ജീവിതത്തെ ശുദ്ധീകരിച്ചുകൊണ്ട്,
നിങ്ങളുടെ പാപങ്ങളത്രേ എന്നെയും നിങ്ങളെയും തമ്മിൽ അകറ്റിയിരിക്കുന്നത്. എന്തുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നില്ല എന്ന് ഇപ്പോൾ നമുക്ക് തന്നെ ഓരോരുത്തരും അവരോരോരുത്തരെ പരിശോധിച്ച് ദൈവസന്നിധിയിൽ സമർപ്പിക്കുമെങ്കിൽ അസാധാരണമായ ദൈവപ്രവൃത്തി നടക്കുന്നത് കാണാൻ സാധിക്കും. എൻ്റെ കൈ കുറുതായി പോയ കർത്താവ് ചോദിക്കുക. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളുടെ മുൻപിൽ നമ്മൾ ചോദ്യം ചെയ്യുകയല്ല. യിരെമ്യാവ് ഒരിക്കൽ കർത്താവിനോട് ചോദിച്ചു. കർത്താവ് യിരെമ്യാവിനോട് പറഞ്ഞു, ആ സ്ഥലം നീ വാങ്ങണം. യിരെമ്യാവ് പറയുന്നു, കർത്താവേ, അന്യരാജ്യാതികൾ വന്ന് ദേശം ആക്രമിച്ചിരിക്കുകയാണ്, പിന്നെ എങ്ങനെ ആ സ്ഥലം വാങ്ങാൻ സാധിക്കും? എല്ലാവരെയും അടിമകളായിട്ട് പിടിച്ചുകൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. കർത്താവ് അരുളി ചെയ്യുന്ന കാര്യം കർത്താവ് ഉടനെ യിരെമ്യാവിനോട് പറഞ്ഞു, യിരെമ്യാവേ, യഹോവയുടെ കൈ അത്ഭുതങ്ങളുടെ കൈയാണ്, പ്രവർത്തിക്കുന്ന കൈയാണ്. സാഹചര്യങ്ങൾ പ്രതികൂലമായാലും എതിർപ്പുകളായാലും നിനക്ക് അസാധ്യം നീ തോന്നിയെന്ന് വന്നാൽ, എന്നാൽ കർത്താവ് അരുളി ചെയ്യുന്നു, എനിക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, നൂറുകണക്കിന് അനുഭവം ഞങ്ങൾക്ക് പറയാനുണ്ട്, ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തി. ഞങ്ങളൊരിക്കലിങ്ങനെ ഗ്രാമങ്ങളിൽ കൂടെ സഞ്ചരിക്കും, ട്രാക്ടുകൾ കൊടുക്കാനായിട്ട് മിക്കവാറും ഞങ്ങൾ യാത്ര ചെയ്യും. ഇപ്പോഴും അങ്ങനെ ഒരിക്കൽ ഞങ്ങൾ പോയപ്പോൾ 50 കിലോമീറ്റർ ദൂരെ ചെന്ന് അവിടെ ട്രാക്ട് കൊടുത്ത് ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഗ്രാമത്തിലെത്തി. ദൈവാത്മാവ് എൻ്റെ ഹൃദയത്തിൽ നൽകി, വലത്തുഭാഗത്തെ വഴിയെ പോകും. ഇന്നും ദൈവം നമ്മളോട് വ്യക്തിപരമായിട്ട് സംസാരിക്കും കേട്ടോ. എത്ര പേര് വിശ്വസിക്കുന്നു, എത്ര പേര് വിശ്വസിക്കും? ദൈവം ഇന്നും ഇടപെടുന്ന ദൈവമാണ്. ഇന്നും വലത്തുവശത്തെ വഴിയപ്പോ ഫിലിപ്പോസിനോട് പറഞ്ഞു, തേരിനോട് ചേർന്ന് നടക്കാൻ പറഞ്ഞതുപോലെ എൻ്റെ ഹൃദയത്തിൽ ദൈവം എന്നോടുകൂടെ വന്നവരോട് പറഞ്ഞു, ദൈവാത്മാവ് പറയുന്നു വലത്തോട്ട് പോകാം, നമുക്ക് അങ്ങോട്ട് പോകാം. ഞങ്ങൾ അങ്ങോട്ട് ചെന്നപ്പോൾ ഒരു റോഡിൻ്റെ എൻഡാണ്. അവിടെ ഞങ്ങൾ വണ്ടി നിർത്തി. അവിടെ ഞങ്ങൾ കുറേ പേര് അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവരോട് സുവിശേഷം പറഞ്ഞു. സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു സഹോദരി അവിടെ മൂലയ്ക്ക് ഭിത്തിയിൽ ചാരി ഇരിക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ ചോദിച്ചെന്താ കാരണം? മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, തുണി ഇങ്ങനെ മുഖത്തിങ്ങനെ കെട്ടിയിരിക്കുക. അവർ പറഞ്ഞു, വായ്ക്കുള്ളിൽ ക്യാൻസർ വന്ന് ഈ കവിള് തുളഞ്ഞ് പുഴു വായിൽ കൂടെ വന്നുകൊണ്ടിരിക്കുക. കവിട് തുളഞ്ഞ് പുഴു വായിൽ കൂടെ വന്നുകൊണ്ടിരിക്കുക. അവരാ തുണി അഴിച്ച് ഞങ്ങളെ കാണിച്ചു. ഞങ്ങൾ പറഞ്ഞു, യേശു ക്രിസ്തുവിന് നിങ്ങളുടെ പാപങ്ങൾ മോചിക്കാൻ കഴിയും, രോഗങ്ങൾ സൗഖ്യമാക്കുവാൻ കഴിയും. ഞങ്ങൾ കുറച്ച് എണ്ണ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഒരെണ്ണ പ്രാർത്ഥിച്ച് അവരുടെ കയ്യിൽ കൊടുത്തു. അവരോട് പറഞ്ഞു, എല്ലാ ദിവസവും യേശുവിൻ്റെ നാമത്തിൽ ഈ എണ്ണ നിങ്ങളുടെ കവിളിൽ പൂശി പ്രാർത്ഥിക്കുക. ഞങ്ങൾ തിരിച്ചു വന്നു. പിറ്റേ ആഴ്ച ഞങ്ങളത് പോയപ്പോൾ ഈ സഹോദരി വയലിൽ പണിക്ക് പോയിരിക്കും. ഞാൻ പെട്ടെന്ന് ആളെ വിട്ട് അവരെ കൊണ്ടുവന്നു. അവർ കൊണ്ടുവന്നപ്പോൾ എന്തൊരത്ഭുതം എന്നറിയാമോ? അവരുടെ കവിളിലുണ്ടായിരുന്ന പുഴു വന്നുകൊണ്ടിരുന്ന കവിളിലെ ദ്വാരമടഞ്ഞെന്നുള്ളത് അത്ഭുതം. ദ്വാരമടഞ്ഞ് അത്ഭുത സൗഖ്യം അവർക്കുണ്ടായി. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. വിശ്വസിച്ചത് ഏറ്റെടുക്കണം. ഇന്നും രോഗിയായി പ്രശ്നങ്ങളാൽ ഭാരപ്പെട്ട് ചിന്താകുലത്തോടെ എങ്ങനെ ഞാൻ മുൻപോട്ട് പോകുമെന്നറിയാതിരിക്കുന്ന പല വ്യക്തികളിവിടെ വന്നിട്ടുണ്ടെന്ന് ദൈവാത്മാവ് ഉറപ്പിക്കുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. എത്ര പേര് വിശ്വസിക്കുന്നു, എത്ര പേര് വിശ്വസിക്കുന്നു? ഹല്ലേലൂയാ. തകർന്നടിഞ്ഞ് പരാജയപ്പെട്ട നിരാശയുള്ള ജീവിതമായി മുൻപോട്ട് പോകാനല്ല ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. വിശ്വസിച്ച് ദൈവത്തിൻ്റെ മഹത്വം കണ്ട് അവൻ്റെ മഹത്വത്തിന് സാക്ഷിയായി ഈ ദേശത്ത് ജീവിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഈ അത്ഭുതങ്ങൾ കർണാടകത്തിൽ മാത്രമല്ല കേട്ടോ, കേരളക്കരയിൽ നടക്കും. എത്ര പേര് വിശ്വസിക്കുന്നു? ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റിൽ നടക്കും. വിശ്വസിച്ച് നീ ഏറ്റെടുത്താൽ അവൻ്റെ വാഗ്ദത്തങ്ങൾ, വിലയേറിയ അതിമഹത്തായ വാഗ്ദത്തങ്ങൾ എൻ്റെ വകയാണെന്ന് നീ ഏറ്റുപറഞ്ഞാൽ, എൻ്റെ വകയാണെന്ന് ഏറ്റുപറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ വ്യക്തിപരമായിട്ട് നിനക്ക് അനുഭവിക്കാൻ സാധിക്കും. കർത്താവിനെ വ്യക്തിപരമായിട്ട് അനുഭവിക്കണം.
അതെന്റേതാണെന്ന് ഏറ്റെടുക്കണം. വെറും വിശ്വാസിയായിട്ട് ജീവിക്കുകയല്ല, ദൈവശക്തിയുടെ സാക്ഷിയായി നീ തീരണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ദൈവശക്തിയുടെ സാക്ഷിയായി നീ തീരണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ആ നിലയിൽ മുൻപോട്ട് പോകാൻ എത്ര പേര് താല്പര്യപ്പെടുന്നു. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ബാല്യക്കാർ ക്ഷീണിച്ചു പോകും, യൗവനക്കാരും ഇടറി വീഴും, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ഉണർവ് 24 ശക്തിയെ പുതുക്കുന്ന വർഷമാണ്. വരണ്ടുണങ്ങിയ ജീവിതം മാറട്ടെ, ക്ഷീണിച്ച അനുഭവങ്ങൾ മാറട്ടെ, പ്രശ്നങ്ങളോടുകൂടെ വാടിയ മുഖത്തോടുകൂടെ ജീവിക്കുന്ന അനുഭവം മാറി യേശുവിനെ കാത്തിരുന്ന് വ്യക്തിപരമായ കർത്താവിനെ അനുഭവിച്ച് അവൻ്റെ ശക്തിയുടെ വല്ലഭത്വം നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവരിലും വെളിപ്പെടുത്തുന്നവരായി തീരുവാൻ നമ്മയത്തിന് നമുക്ക് സമർപ്പിക്കാം. ഇന്ന് രാത്രി ദൈവാലോചനയുടെ മുൻപിൽ കർത്താവേ, ഞാൻ ഇനയത്തിന് സമർപ്പിക്കുന്നുവെന്ന് എത്ര പേര് തീരുമാനിക്കും? നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറ, ഇന്ന് രാത്രിയിൽ കർത്താവേ, ദൈവാലോചനയുടെ മുൻപിൽ അങ്ങയുടെ വചനത്തെ ഏറ്റെടുത്ത്, നിന്റെ വാഗ്ദത്തത്തെ ഏറ്റെടുത്ത്, അതെല്ലാം ഉവ്വ ഉവ്വ എന്നാണ് ഞാനിത് ആമേൻ എന്ന് പറഞ്ഞ് അതിനെ ഏറ്റെടുക്കുന്നുവെന്ന് എത്ര പേര് വിശ്വസിക്കും? നമ്മുടെ ജീവിതത്തെ മാറ്റാൻ കർത്താവിന് കഴിയും. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ വാഗ്ദത്തം എന്താണെന്നറിയ? കർത്താവിൻ്റെ ഏറ്റവും വലിയ വാഗ്ദത്തം, ഇതാ ഞാൻ വേഗം വരുന്നു. ഇതുവരെയുള്ള വാഗ്ദത്തങ്ങൾ നിവർത്തിച്ചെങ്കിൽ അവൻ അരുളിച്ചിതാ ഞാൻ വേഗം വരുന്നു. ഓരോരുത്തന് അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം കൊടുക്കുവാൻ പ്രതിഫലമെങ്കിൽ എൻ്റെ പക്കലുണ്ട്. കൂലിയും പ്രതിഫലവുമായിട്ട് കർത്താവ് വരുന്നു. കർത്താവിനെ എതിരേൽക്കുവാൻ പ്രതിഫലവുമായി വെറും കയ്യായി കാണരുത്. കർത്താവിൻ്റെ സന്നിധിയിൽ വെറും കയ്യായി കാണരുത്. ഫലമുള്ളവരായി, പ്രയോജനമുള്ളവരായി, ദൈവമഹത്വം ജീവിതത്തിൽ വെളിപ്പെടുത്തുന്നവരായി കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ നമ്മയത്തിന് നമ്മൾ ഒരിക്കൽ കൂടെ സമർപ്പിക്കാം. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ്യ.